ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രനേഴ്സ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അക്ഷയ കെയർ കുടുംബ സംരക്ഷണ നിധി വിതരണവും അക്ഷയ ദിനാഘോഷവും എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മുല്ലയ്ക്കൽ പുളിമൂട്ടിൽ കോൺഫറൻസ് ഹാളിൽ ചേർന്ന ദിനാഘോഷത്തിൽ എസ് ശിവപ്രസാദ് അധ്യക്ഷനായി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ എം ജി സതീദേവി, സംസ്ഥാന ജനറൽ സെക്രട്ടറി എ പി സദാനന്ദൻ, ഫെയ്സ് സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ, ഫെയ്സ് ജില്ലാ സെക്രട്ടറി പി രാജശേഖരൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പ്രതിഭകൾക്കും മുതിർന്ന സംരംഭകർക്കും ആദരവും അംഗത്വ കാർഡും വിതരണം നടന്നു. അത് ഈ ഡിജിറ്റൽ അവൈലബിലിറ്റി നോക്കി മാസവേദം മിക്കവാറും എല്ലാവരും തിരിച്ചറിഞ്ഞു. നമ്മുടെ ഏതാണ്ടൊരു 90% അത്തരമൊരു സൗകര്യമുള്ള സ്റ്റേറ്റായി കേരളം മാറി എന്ന് കാണാം. അതുകൊണ്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ടാബ്ലറ്റ് യൂസ് ചെയ്ത് അങ്ങനെയെല്ലാം കുട്ടികൾ പഠിക്കുന്ന സാഹചര്യമാണ്. ഇന്ത്യയിലെ ശരാശരി 30% മേലില്ല ഡിജിറ്റൽ അവൈലബിലിറ്റി എന്ന് പറയുന്ന നിലയിലേക്ക് നോക്കി. അവിടെ ദിവസത്തിന് ശേഷം നമ്മൾ 90% പോകും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയെല്ലാം ഉള്ളൊരു ടെക്നോളജി വികാസത്തിന്റെ ഭാഗമായി സമൂഹത്തിൽ ചേഞ്ച് ഉണ്ടാക്കാൻ നിശ്ചയിച്ചാൽ പെട്ടെന്ന് കഴിയുന്ന ഒരു സ്റ്റേറ്റാണ്. ഇന്ത്യയിൽ തന്നെ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട ബിസിനസിന്റെ കണക്ക് ഇത്ര ഔദ്യോഗിക റിപ്പോർട്ടായി കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളവും ദില്ലിയുമാണ്. അത് പ്രധാനപ്പെട്ട പ്രൊവൈഡറായി നിൽക്കുന്ന റിലയൻസ് കമ്പനിയാണ്. അപ്പൊ ഇന്ത്യയിലെ റിലയൻസിന്റെ ഈ മേഖലയ്ക്കകത്തെ ബിസിനസിന്റെ പ്രധാന ഭാഗം നടക്കുന്ന സംസ്ഥാനങ്ങൾ കേരളവും ഡൽഹിയുമാണ്.